ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെളിയിൽ വന്നതാണ്. നോക്കുമ്പോൾ അതാ നല്ല മഴ. എൻ്റെ ഇക്കാൻ്റെ മക്കളൊക്കെ, ഇക്കാൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പം റംസാൻ കളിക്കുകയാണ്. ഉച്ചക്കൂട്ടന് നല്ല പനിയാണ്, കേൾക്കുന്നുണ്ടാണാവ്. നല്ല മഴ, വെളിയിൽ ചെറിയൊരു മഴയൊക്കെ കൊണ്ടിട്ട് വെളിയിൽ നിൽക്കാൻ നല്ല സുഖം. തണുപ്പൊക്കെ ഉണ്ടേ. ഞാൻ എൻ്റെ കൃഷികൾ ചെറുതായിട്ട് കാണിച്ചു തരാം. അതിൽ വെള്ളമൊക്കെ ഒഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നതാണ്, വെളിയിൽ ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല. നല്ല മഴ, ഇതിൻ്റെ നല്ല മഴ. അപ്പോൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അന്ന് മറ്റേ ചൊരങ്ങ നട്ടു എന്ന് പറഞ്ഞില്ലേ, അത് അവിടേക്ക് എത്താനായി പറഞ്ഞില്ല. അതിലൊരു പിഞ്ചിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ മോളിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ അവര ഇത് കണ്ട കണ്ട, അതൊക്കെ മോളിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഈ ചീര വിത്തൊക്കെ, ചീരയൊക്കെ ഏകദേശം വലുതായിട്ടുണ്ട് കേട്ടോ. ചെറുക്കനെ വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് നോക്കാം. നമുക്ക് വാർപ്പിൻ്റെ മുകളിൽ പോയി നോക്കാം കേട്ടോ. അതിനു മുമ്പില്ലേ നമ്മുടെ ഇപ്പുറത്തൊരു കാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. കാടൊക്കെ അയർത്ത് വിട്ടിട്ടിപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ പാടങ്ങളൊക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസത്തിൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊന്തയായിട്ട് നിന്നപ്പോൾ ഒന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതിനെ ഭയങ്കര ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ, കണ്ടില്ലേ. ഇനി നമുക്കെന്തായാലും ഞാൻ വേർപ്പിക്കുന്നില്ല, മുകളിൽ പോവാം. നമ്മളങ്ങനെ വാർപ്പിൻ്റെ മുകളിലേക്ക്, ടെറസിൻ്റെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പുറത്താണ് ആ കാണുന്നതാണ് കീർത്തിൻ്റെ വീട്. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഫ്രണ്ടില്ലേ, എൻ്റെ ചാനലിൽ കാണുന്നവർക്ക് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. കയറി പോയത് ഇവിടെ മുരിങ്ങ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടില്ലേ. നല്ല ടേസ്റ്റുള്ള മുരിങ്ങയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ബാക്കി. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലെത്തിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുവട്ടിൽ നിന്ന് കയറ്റി വിട്ട ചൊരങ്ങയും അതുപോലെ അവരെയും കാണിച്ചു തരാം. കണ്ടില്ലേ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ ചൊരങ്ങ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ കമ്പും ചില്ലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും ഞങ്ങൾ എടുത്ത് കളഞ്ഞില്ല. കാരണം വീണ്ടും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കണ്ട എന്താ നമ്മുടെ ആ ചോട്ടിൽ നിന്ന് കയറ്റി വിട്ട അതിൽ ഒരു 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 പിന്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാ കണ്ട കണ്ട, ദേ ദേ ദേ, ആ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ ഇനി ഇതിങ്ങനെ പിടിച്ച് പിടിച്ച് വരട്ടെ. ഇതൊരുപാടാകുന്ന സമയത്ത് ഞാൻ എന്തായാലും വീഡിയോസ് ഇടും കേട്ടോ. ഇനി കണ്ടിന്യൂസ് അതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ ആയിരിക്കും. ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് അവിടെ അവരെ, കണ്ടില്ലേ, അപ്പുറത്ത് അവരെ ഞാൻ കാണിച്ചു തരാം. കണ്ട അവർ ഇങ്ങോട്ട് കയറ്റി വിട്ടതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നേ മുകളിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതും അതേപോലെ ഞാൻ ഇവിടെ ഇതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. കാരണം വീണ്ടും അതിലേക്ക് കയറാൻ തന്നെയല്ലോ പോകണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അതാണ് മഴയൊക്കെ പോയിട്ടാ, ഏകദേശം മഴയൊക്കെ പോയിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കുക, ചെടി നനയ്ക്കണമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുത്തിട്ട് വെളിയിൽ ഇറങ്ങിയത്. പക്ഷേ മഴ ചെറുങ്ങനെയായിട്ട്, അപ്പോൾ മഴ അതിനനുവദിച്ചില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ക്ലോസ് ചെയ്യാം. മഴയുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു മഴ കണ്ടപ്പോൾ വെളിയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ പാടങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. നേരെ ക്ലിയർ ഉണ്ടാകുന്ന് എനിക്ക് അറിയാൻ പറ്റണില്ല. അപ്പോൾ പഴയ പോലെ വീഡിയോസ് ഇടാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. അതുതന്നെയാണ് കണ്ടൻറ് ഇല്ലാത്തത്. റെക്കമെൻഡ് പോണില്ലെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റണില്ല കേട്ടോ. കാരണം കമൻസും വരുന്നില്ല അങ്ങനെയൊന്നും. എന്താ സംഭവം എന്നറിയില്ല. യൂട്യൂബ് തനിയെ ഇനിയിപ്പോൾ ചെയ്യിക്കണതാണോ എന്നൊന്നും എനിക്കറിയാൻ പറ്റണില്ല. എന്തായാലും നിങ്ങൾക്ക് എത്തണവർ ഫുള്ളായിട്ട് കാണാൻ
ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്കിപ്പ് ചെയ്ത് കണ്ടാലും നമുക്കൊന്നും ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ നോക്കുക. കുറച്ച് പേരാണെങ്കിൽ കുറച്ച് പേര് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിക്ക് അപ്പുറത്ത് നിന്നിട്ട് കളിയാക്കാണ് കഴിച്ച്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒറ്റയ്ക്ക് വർത്തമാനം പറയണമെന്ന് പറഞ്ഞിട്ട് ഇക്ക കളിയാക്കാണ്. ചെറുതായിട്ട് മഴയുണ്ട്, നല്ല സുഖമുണ്ട്. അപ്പോൾ ആ വീഡിയോസിന് കണ്ടൻറ്റ് കിട്ടണില്ല. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓരോരോ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞ് തന്നാൽ നന്നായിരുന്നു. കണ്ടൻറ് ദാരിദ്ര്യം എന്നൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് പല യൂട്യൂബർമാരും. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കണ്ടൻറ് ആക്കാമല്ലോ എന്നിട്ടാ. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കണ്ടൻറ് ദാരിദ്ര്യം അതൊരു വല്ലാത്ത സംഭവമാണ്. അയ്യോ, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യുക. മഴ കൂടുതലാവണുണ്ട്. ഇക്ക വന്ന് നോക്കിയിട്ട് പോയി ഞാനിവിടെ എന്താ പണിയണമെന്ന്. മഴ കൂടുതലാവണുണ്ട്. ഞാൻ മഴ കൊള്ളണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ മഴ കൊള്ളാൻ എൻ്റെ കുട്ടിക്ക് പനിയാണ്. ഇനിയിപ്പോൾ എനിക്കും കൂടി പനി വന്നാൽ വീട്ടിൽ ഞം ഉണ്ടാവില്ല. അതുകൊണ്ട് നിർത്തിയിട്ട് പോകണതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണോ, കുക്കിംഗ് വീഡിയോ വേണോ, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ വേണോ, എങ്ങനത്തെ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഐഡിയ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടാനല്ലേ നമുക്ക് കാര്യമുള്ളൂ, നിങ്ങൾ കാണുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും വീഡിയോസ് ഒന്നും കയറാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെയൊക്കെയാണ് വീഡിയോസ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും മഴ ഇനി കൂടുതൽ കൊണ്ടാൽ ശരിയാവില്ല. ബൈ.